ഗുഡ് മോർണിംഗ് ആർ യു ഫൈൻ ഓക്കെ ടേക്ക് യുവർ ടെസ്റ്റ് പേജ് നമ്പർ ടു ഹൺഡ്രഡ് എയ്റ്റ് ആ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക നമുക്ക് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ നയൻതിനാണ് യു വി എസിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫോർ മുതൽ എയ്റ്റ് വരെയുള്ള ചാപ്റ്റേഴ്സ് ആണ് എല്ലാ കുട്ടികളും അത് നന്നായി പഠിക്കുക ടെസ്റ്റും കൂടി നല്ലതുപോലെ വായിക്കുക ആ ടെസ്റ്റ് ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും നമുക്ക് പ്രിന്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഏത് ക്വസ്റ്റ്യനാണ് വരുന്നതൊന്നും ഒക്കത്തില്ല അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക അതുപോലെ എന്തെങ്കിലും വായിച്ചു നോക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുകയും വേണം ഓക്കെ ലൊക്കെ ടെസ്റ്റ് ആൻഡ് നോട്ട് ബുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡു വി നീഡ് എ ഹൗസ് വി നീഡ് എ ഹൗസ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ് ഫ്രം സൺ എ റെയിൻ ഓർ കോൾ ആൻഡ് ഓൾസോ ടു കീപ് എ സേഫ് ആൻഡ് കംഫർട്ടബിൾ ആ ഹൗസിന്റെ ആവശ്യകത എന്താണ് വി നീഡ് എ ഹൗസ് ടു പ്രൊട്ടക്ട് അവർ സൺ റെയിൻ ഓർ കോൾ ആൻഡ് ഓൾസോ ടു കീപ് സേഫ് ആൻഡ് കംഫർട്ടബിൾ അല്ലേ നമ്മളെ സണ്ണിൽ നിന്ന് റെയിനിൽ നിന്നും കോൾഡിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്നു അതുപോലെ സേഫ് ആവാനും കംഫർട്ടബിൾ ആകാനും ഒക്കെ സഹായിക്കുന്നത് എന്താണ് ഹൗസ് ആണ് നമ്പർ ടു വൈ ആർ അർസാം ഹൗസസ് ഇൻ ആസാം ബിൽഡ് ഓൺ സ്റ്റിൽസ് എന്തുകൊണ്ടാണ് ആസാമിലെ ഹൗസസ് ഒക്കെ സ്റ്റിൽസിൽ നിർമ്മിച്ചിരിക്കുന്നത്

ആ ഹൗസ് രക്ഷ നേടുന്നത് ഏതിൽ നിന്നൊക്കെയാണ് ഫ്ലഡ് വാട്ടേഴ്സ് ആൻഡ് ഹെവി റെയിൻ ഹെവി റെയിൻ നിന്നും അതുപോലെ ഫ്ലഡ് വാട്ടേഴ്സിൽ നിന്നൊക്കെ ആ ഹൗസിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് എന്താണ് ഈ സ്റ്റിൽസ് ആണ് മനസ്സിലായോ നമ്പർ ത്രീ ഡിസ്ക്രൈബ് ദ ഹൗസ് ദാറ്റ് അലി സോ ഇൻ കച്ച് ആ അലി കച്ച് കണ്ട ഹൗസിന്റെ പ്രത്യേകത എന്തായിരുന്നു ദ ഹൗസസ് ദാറ്റ് അലി സോ ഇൻ കച്ച് വെയർ റൗണ്ട് വിത്ത് റൂഫ്

പോപ്പുലർ ട്രീസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ ലഡാക്ക് ഏതൊക്കെയാണ് പോപ്പുലർ ട്രീസ് നമ്പർ ഫൈവ് നെയ്മെറ്റീരിയൽ ട്വൽഡ് ഹൗസസ് എന്തൊക്കെ ഹൗസ് ഉപയോഗിക്കും ഹൗസസ് ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കും ബാമ്പു മഡ് സ്റ്റോൺസ് വുഡ് ആൻഡ് യുസിഡ് ടു ബിൽഡ് ഹൗസസ് എന്തൊക്കെയാണ് ബാംബു എന്തൊക്കെയാണ് അവരുപയോഗിച്ചിരുന്നത് ഹൗസസ് ഉണ്ടാക്കാന് ബാമ്പു മഡ് സ്റ്റോൺസ് ആൻഡ് വുഡ് ഐ യൂസിഡ് റ്റു ബിൽ

ആ മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ഗ്ലൂസ് ആർ ഇൻ പ്ലേസസ് ദാറ്റ് ആർ കവേഡ് വിത്ത് സ്നോ ത്രൂ അഡ് ദ ഇയർ വർഷം മുഴുവനും മഞ്ഞു മൂടിയ സ്ഥലങ്ങളിലാണ് ഏത് ഹൗസസ് കാണപ്പെടുന്നത് ഈ ഗ്ലൂവ്സ് ഇത്രയും കാര്യങ്ങൾ റെഡി ആയോ ഞങ്ങളെ മനസ്സിലായോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുവോ നല്ലതുപോലെ ക്വസ്റ്റൻ ആൻസർ പഠിച്ചതിന് ശേഷം ആ ടെസ്റ്റ് എടുത്ത് വെച്ച് ആ മാച്ച ഫോളോയിങ് അതങ്ങ് ചെയ്യണം അതുപോലെ തന്നെ ആ ടെസ്റ്റ് നല്ലതുപോലെ വായിക്കാൻ പഠിക്കുക പഠിപ്പിച്ച എയ്റ്റ് വരെയുള്ള ഛാത്ര എല്ലാവരും നല്ലതുപോലെ അങ്ങ് പഠിക്കണം ഓക്കെ അതുപോലെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി തരാത്ത കുട്ടികളത് എഴുതിയിട്ട് തരികയും വേണം